ജെയിംസ് ആൽബർട്ട് എന്ന കുട്ടിയോ? അതെ സർ, അവർ ലേഡി ഓഫ് മേഴ്സി സ്കൂളിലെ സ്റ്റുഡന്റാ. ആ കുട്ടി ഇവിടെ തന്നെ അഡ്മിഷൻ എടുത്തു എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആ കുട്ടി തന്നെ പറഞ്ഞത്. ചിലപ്പോ ശരിയായിരിക്കും, ഞാനൊന്ന് നോക്കട്ടെ. ജെയിംസ് ആൽബർട്ട്, ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുട്ടി? യെസ് സർ, ഇത് തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ആള്. ഈ കുട്ടി ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോന്ന് നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? ഞങ്ങൾക്ക് ഇവിടെ ഒരു അഡ്മിഷൻ എടുക്കാനാണ് സർ. ഓ യെസ്, അതിനെന്താ, അഡ്മിഷൻ തരാലോ. ആ പിന്നെ ഒരു കാര്യം, 3 മാസത്തെ ഫീ അഡ്വാൻസ് ആയിട്ട് തന്നാലേ ഇവിടെ അഡ്മിഷൻ തരാൻ പറ്റൂ. നിങ്ങൾ ഇപ്പം തന്നെ അഡ്മിഷൻ എടുത്തോളൂ. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ തന്നെയാണോ വന്നത്, അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ജെയിംസ് ആൽബർട്ടിന്റെ കൂടെ ഈവനും ബാച്ചിൽ തന്നെ അഡ്മിഷൻ വേണം. അതെന്താ അങ്ങനെ? അങ്ങനെയാണെങ്കിലേ ഞങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നുള്ളൂ. ഞങ്ങളോട് അവൻ പറഞ്ഞിട്ടാ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നത് തന്നെ. ജെയിംസ് ഇന്ന് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടോ സാർ? അഡ്മിഷൻ എടുത്തു എന്നല്ലാതെ ആ കുട്ടി ഇതുവരെ ക്ലാസ്സിന് വന്നിട്ടില്ല. വന്നില്ലേ? അവനിവിടെ ഉണ്ടാകുമെന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ അവനെവിടെ പോയി? പിന്നെ എവിടെ പോയി എന്ന് അന്വേഷിക്കലല്ല എന്റെ പണി. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വന്നവരാണെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ നോക്ക്. അത് ജെയിംസ് ഇന്ന് ആബ്സെന്റ് ആണെങ്കിൽ ഞങ്ങൾ ക്ലാസ്സിൽ കയറുന്നില്ല. ഞങ്ങൾ നാളെ മുതൽ വരാം. എങ്കിൽ ഫീ പേ ചെയ്തിട്ട് പോയിക്കോളൂ, നാളെ മുതൽ വന്നാ മതി. ഓക്കേ സർ. ഇവന്മാരിതെവിടെ പോയി? ജെയിംസ് എത്തിയോ? നിങ്ങളിതെവിടെ പോയതാ പറയാം. അതിനു മുമ്പ് നീ പറ, ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ട നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ ബീച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഞാൻ കോച്ചിങ് ക്ലാസ്സിന് പോയില്ലേ? കോച്ചിങ് ക്ലാസ്? അത് നീ അവിടെ ഉണ്ടാകുന്ന കാര്യത്തെ ഞങ്ങൾ അവിടെ പോയത്. നിങ്ങൾ എവിടെ പോയ കാര്യം പറയുന്നേ? യൂണിയൻ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് മാത്സ്, അതല്ലേ അളിയൻ അഡ്മിഷൻ എടുത്ത സ്ഥലം? ഞങ്ങളവിടെ ഒരു അഡ്മിഷൻ എടുത്തു, ഇനിയിപ്പോ നമുക്ക് 5 പേർക്ക് ഒരുമിച്ച് പോവാലോ. അല്ല അത് ഞാൻ. എന്താടാ, ഞങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തത് നിനക്ക് പിടിച്ചില്ലേ? അളിയൻ എന്താ അവിടെ അഡ്മിഷൻ എടുത്തിട്ട് ക്ലാസ്സിന് പോവാത്തത്? ഇത്രയൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ, എന്നാ പിന്നെ അതുകൂടെ കണ്ടുപിടിക്കുക, അതല്ലേ നല്ലത്. രാഹുൽ അളിയ, അവനെന്താ ഇതൊക്കെ കേട്ടിട്ട് ഒരു സന്തോഷമില്ലാത്തത്? അവനെ ഒളിച്ച് നമ്മൾ അഡ്മിഷൻ എടുത്തത് അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. വേണ്ടായിരുന്നു. എടാ, അവിടെ നമ്മളും ചേർന്നാലല്ലേ ജെയിംസ് എന്തിന് നമ്മൾ ഒളിച്ചു പോയി അഡ്മിഷൻ എടുത്തു എന്നതിന്റെ കാരണം മനസ്സിലാക്കാൻ പറ്റൂ. എന്നാലൊരു ഡൗട്ട്, അഡ്മിഷൻ എടുത്തിട്ടും അവൻ എന്താ അവിടെയും ക്ലാസ്സിന് പോവാത്തത്? അതെന്താന്ന് എനിക്കും ഒരു പിടി കിട്ടുന്നില്ല. ഇവനത് പറയില്ല, നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കേണ്ടി വരും. ഇതിനിങ്ങനെ വിട്ടാ ശരിയാവില്ല രാഹുൽ. ഒരിക്കലും ക്ലാസ് മിസ് ചെയ്യാത്ത ജെയിംസ് ക്ലാസ് കട്ട് ചെയ്ത് നടക്കുന്നു. ഇപ്പൊ അവനെ പ്രിൻസ് തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. എൻട്രൻസ് ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ട് അതിന്റെ പടി പോലും കയറിയിട്ടില്ല. ജെയിംസ് എന്തിനാ ഇങ്ങനെയൊക്കെയാവുന്നത്? നമ്മൾ ആരെങ്കിലും പഠിത്തത്തിന്റെ കാര്യത്തിൽ അല്പം ഉഴപ്പിയാൽ അപ്പ മുഖം നോക്കാതെ വഴക്ക് പറയുന്നവനാ ജെയിംസ്. എന്നിട്ടിപ്പോ അവൻ സ്വയം നശിക്കാൻ ഉറപ്പിച്ച് നടക്ക. എന്താ അവന്റെ പ്രശ്നമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മമ്മയെ കോണ്ടാക്ട് ചെയ്യാത്തവന് പ്രിൻസ് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടതല്ല കാര്യം, അതിനു മുമ്പ് തുടങ്ങിയതല്ലേ അവന്റെ സ്വഭാവമാറ്റം. എന്റെ ബലമായ സംശയം, ആ ദീപിയോട് ജെയിംസ് ഒളിന് ഇനി വല്ല പ്രേമം തോന്നി തുടങ്ങിയോന്ന? വിഡ്ഢിതം പറയാതെ എഴുന്നേറ്റ് പോടാ. ദീപയെ പ്രേമിക്കാൻ ജെയിംസ് 2-ാമതൊന്നുകൂടി ജനിക്കണം. ജെയിംസ് ഒളിയൻ 2-ാമതൊന്നുകൂടി ജനിക്കുമ്പോ ദീപ ഈ ലോകത്ത് ഇതുപോലെ ഉണ്ടാകണമെന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ശരിയാകും? ഷോ സാമേ, നിന്റെ ഈ വിഡ്ഢിതം ഒന്ന് നിർത്ത്. ജെയിംസിന് ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിട്ട നടപടി എങ്ങനെ പ്രിൻസിയെ കൊണ്ട് തിരുത്തിക്കാന്ന് ആലോചിക്ക്. നടക്കാത്ത കാര്യം ആലോചിച്ച് വെറുതെ സമയം കളയണോ? ജെയിംസിനെ ക്ലാസ് തിരികെ കയറ്റുന്നത് നടക്കാത്ത കാര്യമാണോടാ? എന്നല്ല ഞാൻ പറഞ്ഞത്, പ്രിൻസിയുടെ തീരുമാനം തിരുത്തുന്നത് എങ്ങനെ നടക്കും? ജെയിംസിന്റെ മമ്മയായിട്ട് സംസാരിച്ചാലേ പ്രിൻസി അവനെ ക്ലാസ്സിൽ കയറ്റുള്ളൂന്നുള്ള കാര്യം ഉറപ്പാ. അവനാണെങ്കിൽ അത് ചെയ്യുകയില്ല. ഇതിങ്ങനെ തുടർന്നോ താമസിയാതെ പ്രിൻസി അവനെ സ്കൂളിൽ നിന്നും പുറത്താക്കും. സസ്പെൻഷൻ നടപടി വരെ ഉണ്ടാവും. പിന്നെ അതിൽ നിന്നും പ്രിൻസി പിന്മാറണമെങ്കിൽ ജെയിംസിന്റെ മമ്മ നേരിട്ട് ഇവിടെ വരേണ്ടി വരും. ഇതെല്ലാം അറിയാത്ത ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ജെയിംസ്. മമ്മയെ പ്രിൻസിയുമായി കോണ്ടാക്ട് ചെയ്യിക്കില്ല എന്നുള്ള വാശിയില്ല അവൻ. രാഹുൽ, ഇതിൽ നമ്മൾ ഇടപെട്ട് എന്തെങ്കിലും ചെയ്താലേ ജെയിംസിനെ ക്ലാസ്സിൽ കയറ്റാനാകൂ.
അതിന് പുതിയ വഴികളൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ വേണ്ടെന്ന് തീരുമാനിച്ചൊരു സംഗതി അറ്റ കൈക്ക് പ്രയോഗിച്ചാലേ ഇവിടെ കാര്യം നടക്കൂ. ജെയിംസ് റോളിനോട് കൂടി ആലോചിച്ചിട്ട് പോരെ. അവനോട് ആലോചിച്ച ഒന്നും നടക്കില്ല. എന്താ നിന്റെ മനസ്സിൽ? ജെയിംസിനെ ക്ലാസ്സിൽ കയറ്റിയ പോരെ. അതോർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, നമുക്ക് റെഡിയാക്കാം. ഹലോ, സേതുലക്ഷ്മി ഹിയർ. ഗുഡ് മോർണിംഗ് മാഡം, ഞാൻ ബോംബെയിൽ നിന്നാണ് വിളിക്കുന്നത്. ആരാ? ഞാൻ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മമ്മയാ. പ്ലസ് വൺ എയിലെ ജെയിംസ് ആൽബർട്ട്. നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. മാഡം അത്യാവശ്യമായി വിളിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ വിളിച്ചത്. മകന്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടോ? സോറി മാഡം, ഞാൻ കുറച്ചു നാളായി ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. ഇപ്പോഴാണ് ജെയിംസ് വിവരം പറഞ്ഞത്. നേരിട്ട് വന്ന് മാഡത്തെ കാണണമെന്നുണ്ട്, പക്ഷേ ബിസിനസ് തിരക്കാ. ദയവ് ചെയ്ത് ജെയിംസിന്റെ ക്ലാസ്സിൽ കയറ്റണം. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ട മകനെ ക്ലാസ്സിൽ കയറ്റുന്ന കാര്യം ആലോചിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്. എനിക്ക് നിങ്ങളെ നേരിട്ടൊന്ന് കാണണം. അത് പിന്നെ നേരിട്ട് കാണുക, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ മാഡം? പെട്ടെന്ന് അങ്ങോട്ട് വരാന്ന് വെച്ചാ നാട്ടിൽ വരുമ്പോ ഞാൻ കണ്ടോളാം. അത് പോരെ മാഡം. അത് പോരാ. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് നെറ്റ് ഉണ്ടോ? ഞാൻ എൻ്റെ മെയിൽ എഴുതി തരാം. അതാവുമ്പോൾ നമുക്ക് പരസ്പരം കണ്ട് സംസാരിക്കാമല്ലോ. അല്ലാതെ എവിടെന്നോ വിളിക്കുന്ന ഒരാളിൻ്റെ ശബ്ദം കേട്ട് അത് ജെയിംസിൻ്റെ മമ്മയാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ? ഓക്കെ മാഡം. ഏതാ ഐ ഡി? ആ ശരി ശരി ശരി, ഞാൻ ട്രൈ ചെയ്യാം. താങ്ക് യു മാഡം. എന്താ നാൻസി, സംഗതി ഏറ്റില്ലേ? എങ്ങനെ ഏൽക്കാനാ? നമ്മൾ വിളിച്ചത് സേതുലക്ഷ്മി മാഡത്തിനല്ലേ, അവരെങ്ങാനും നമ്മുടെ വലയിൽ വീഴൂ. കുഴപ്പമായോ? കുഴപ്പമായിന്നല്ല, ശരിക്കും ഊരാ കുടുക്കായിട്ടുണ്ട് കാര്യങ്ങൾ ഒക്കെ. പ്രശ്നം? എന്തു പ്രശ്നം? അവർക്ക് നമ്മൾ പറഞ്ഞതൊന്നും അത്ര വിശ്വാസമായിട്ടില്ല. അവരെന്നോട് പറഞ്ഞത് എന്താന്നറിയോ? വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കാന്ന്. ഒന്നുകിൽ ജെയിംസിന്റെ മമ്മ നേരിട്ടെത്തണം, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ്. അല്ലാതെ ജെയിംസിനെ ക്ലാസ് കയറ്റുന്ന കാര്യം പ്രിൻസി ആലോചിക്കുക കൂടി ഇല്ലെന്നാ പറഞ്ഞു. അപ്പോ ഈ ഫോണിംഗ് പ്രോഗ്രാമിന് പിന്നിൽ ഫൈവ് ഫിംഗേഴ്സ് ആണെന്ന് പ്രിൻസിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? അവർക്ക് നല്ല സംശയമുണ്ട്. അല്ല, ഇതിപ്പോ വീഡിയോ കോൺഫറൻസിംഗ് എന്ന് പറയുമ്പോ ശരിക്കും ജെയിംസിന്റെ മമ്മയെ കണ്ട് സംസാരിക്കുന്ന കാര്യമല്ലേ? അത് അത് നടക്കുന്ന കാര്യമാണോ? നടക്കാത്ത കാര്യമാണെന്ന് ആര് പറഞ്ഞു? നടക്കും. നടക്കാനുള്ള പ്ലാനൊക്കെ എന്റെ മനസ്സിൽ തയ്യാറായി കഴിഞ്ഞു. രാഹുൽ അളിയ, എങ്ങനെ നടക്കുമെന്നടാ? ബോംബെയിലുള്ള ജെയിംസിന്റെ മമ്മയെ നമ്മൾ എങ്ങനെ പ്രിൻസിക്ക് പരിചയപ്പെടുത്തി കൊടുക്കും? അതെ, നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ജെയിംസിന്റെ മമ്മ, ആ മമ്മയെ നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? നിങ്ങൾക്ക് ജെയിംസിന്റെ മമ്മയെ കണ്ട് പ്രിൻസ് സംസാരിച്ചാ പോരെ. ജെയിംസിനെ ക്ലാസ്സിലും കയറ്റണം. എനിക്ക് വിട്ടേക്ക്. എടാ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്പം ഹൈടെക്കാണ് കാര്യങ്ങൾ. നമ്മൾ ജെയിംസിന്റെ മമ്മയായിട്ട് ഒരു സ്ത്രീയെ വാടകയ്ക്കെടുക്കുന്നു, നെറ്റിലൂടെ പ്രിൻസിക്ക് പരിചയപ്പെടുത്തുന്നു. ജെയിംസളിന്റെ മമ്മയായിട്ട് അവൻ അറിയാതെ ഏതോ സ്ത്രീയെ വാടകയ്ക്കെടുത്ത് പരിചയപ്പെടുത്താനോ? എന്റെ പൊന്നളിയ, ജെയിംസളിനെ അറിഞ്ഞല്ലേ എന്നെ രണ്ടായിട്ട് വലിച്ചു കീറും. ഞാനതിന് കൂട്ടുവെക്കില്ല, ആ പരിപാടിക്ക് ഞാനില്ല. നീ വേറെ വല്ല വഴി നോക്ക്. വേറെ വഴിയൊന്നുമില്ല. ജെയിംസിനെ ക്ലാസ്സിൽ കയറ്റാൻ ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. അത് വേണ്ടെങ്കിൽ വേണ്ട, ജെയിംസ് ക്ലാസ്സിൽ കയറണ്ട. എന്നാലും അളിയ, വാടകയ്ക്ക് ഒരു മമ്മ എന്നൊക്കെ പറഞ്ഞ ജെയിംസ് അളിയ. സാം, ഇതിപ്പോ ജെയിംസ് അറിയാൻ പോകുന്നില്ലല്ലോ. ജെയിംസ് അറിയാതെ നോക്കിയാ പോരെ. ജെയിംസിന് ക്ലാസ്സിൽ തിരികെ കയറ്റുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അത് നടന്നല്ലേ പറ്റൂ. നിങ്ങളുടെ എല്ലാം തീരുമാനം അതാണെങ്കിൽ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. പക്ഷേ ആരാണ് ജെയിംസ് അളിയന്റെ മമ്മയായിട്ട് വാടകയ്ക്ക് എടുക്കാൻ പോകുന്നുള്ള കാര്യം എനിക്കറിയണം. നല്ല അടിപൊളിയായ ഒരു 20 വയസ്സുള്ള നല്ലൊരു ചെറുപ്പക്കാരി തന്നെ ആയിരിക്കണം. എന്തോ, 17 വയസ്സുള്ള ജെയിംസിന് 20 വയസ്സുള്ള മമ്മയോ? അല്ല, അത് പിന്നെ ജെയിംസ് അളിന്റെ കാര്യം ഞാൻ ഓർത്തില്ല. ഓ രാഹുൽ, ആരെ ഇപ്പൊ ജെയിംസിന്റെ മമ്മയായി അവതരിപ്പിക്കുക? നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ആളിനെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ആലോചിച്ചത്. ആളാരാ? ആളിനെയൊക്കെ ഞാൻ റെഡിയാക്കി തരാം. ഇന്ന് സ്കൂള് വിട്ട് കഴിയുമ്പോൾ നമ്മൾ ഇക്കാര്യം സെറ്റപ്പ് ആക്കിയിരിക്കും. ഓക്കെ.
ഇവിടെ വരാനാണല്ലോ പറഞ്ഞത്. ഇനി സ്ഥലം മാറിപ്പോയോ? സ്ഥലം മാറിയിട്ടില്ല ചേച്ചി. അല്ല, നിങ്ങള്? ഞങ്ങളാ പഴയ കക്ഷികള് തന്നെ, ഫൈവ് ഫിംഗേഴ്സ്. നിങ്ങളെന്താ ഇവിടെ? അല്ല, ജാനേച്ചേച്ചി എന്താ ഇവിടെ? ഞാൻ ഒരു സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി ഒരാൾ ഫോൺ ചെയ്തിട്ട് വന്നതാ. സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി ഫോൺ ചെയ്ത ആ ഒരാളാണ് ഈ നിൽക്കുന്ന രാഹുൽ. നിങ്ങളാണ് എനിക്ക് ഫോൺ ചെയ്തത്? അതെ, ഞങ്ങളാണ് ഫോൺ ചെയ്ത് ചേച്ചി ഇവിടെ വരുത്തിയത്. ഓഹോ, അപ്പൊ നിങ്ങളെല്ലാം കൂടി എന്നെ ചീറ്റ് ചെയ്യുവായിരുന്നല്ലേ? അയ്യോ, സത്യമായിട്ട് ഇത് ചീറ്റിംഗ് അല്ല. ചേച്ചി വരുത്താൻ വേണ്ടി ഞങ്ങൾ ഒപ്പിച്ച ചെറിയൊരു പണി. അല്ലാതെ ഞങ്ങൾ വിളിച്ച ചേച്ചി വരൂ? അന്നത്തെ പ്രോഗ്രാമിന് ശേഷം ചേച്ചിക്ക് ഞങ്ങളോട് ദേഷ്യമല്ലേ? അല്ല, എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? അന്നത്തെ പോലെ ചേച്ചി ഒന്നുകൂടി വന്ന് അഭിനയിക്കണം, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു കുട്ടിയുടെ മമ്മിയായിട്ട്. ചീ, നിർത്തടി. ഈ ജാനകി ആരാണെന്നാ നിന്റെയൊക്കെ വിചാരം? ആര് വിളിച്ചാലും വേഷം കെട്ടാൻ നടക്കുന്ന ടൈപ്പാണെന്നോ? സിനിമാക്കാരെ വിളിച്ചിട്ട് പോലും ഞാൻ അഭിനയിക്കാൻ പോയിട്ടില്ല. അതിനെ വിളിച്ചാലല്ലേ പോകാൻ പറ്റൂ. എന്താടാ, കളിയാക്കിയതാണോ? അയ്യോ അയ്യാ, അത് പിന്നെ. നിന്റെയൊക്കെ വാക്ക് കേട്ട് ഒരഭിനയത്തിന് പോയ എനിക്ക് മതിയായതാ. ഇനി വീണ്ടും അഭിനയിക്കാൻ എന്നെ കിട്ടില്ല. അതെന്താടാ, നിനക്കൊക്കെ അഭിനയിക്കാൻ എന്നെ തന്നെ വേണോന്ന് ഇത്ര നിർബന്ധം? ഇതിനൊക്കെ നല്ലൊരു നടിയുടെ ആവശ്യമുണ്ടോ ചേച്ചി? എന്താ പറഞ്ഞത്? അത് പിന്നെ, ചേച്ചി ഉള്ളപ്പോ വേറൊരു നല്ല നടിയെ തിരക്കേണ്ട കാര്യമില്ലല്ലോ എന്നാ സാം പറഞ്ഞത്. ജാനകി ചേച്ചി ഞങ്ങളെ ഒന്ന് സഹായിക്കണം പ്ലീസ്. അന്ന് തന്നതിന്റെ ഇരട്ടി പണം തരാം, ചേച്ചി ഒന്ന് അഭിനയിച്ചേ പറ്റൂ. അങ്ങനെ കാശ് കണ്ടാലൊന്നും ഈ ജാനകി കമിഴ്ന്ന് വീഴില്ല. നിങ്ങളുമായിട്ടുള്ള ഒരിടപാടിനും ഞാനില്ല. അയ്യോ ചേച്ചി, ഇത് അന്നത്തെ പോലെ നേരിട്ട് അഭിനയിക്കേണ്ട സംഗതി അല്ല. ഫോണിൽ കൂടി സംസാരിച്ച് അഭിനയിച്ചാ മതി. ഫോണിൽ കൂടി അഭിനയിച്ചാ മതി? മതി മതി, ചേച്ചിക്ക് ഒരു കുഴപ്പവും വരില്ല. അല്ല, നിങ്ങളിൽ ആരുടെ മമ്മയായി ആരോടാ ഞാൻ സംസാരിക്കേണ്ടത്? ഞങ്ങളിൽ ആരുടെ അമ്മയായിട്ടല്ല, ജെയിംസിന്റെ മമ്മയായി പ്രിൻസിപ്പലിനോടാ സംസാരിക്കേണ്ടത്. ജെയിംസ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ കൂട്ടത്തിലെ ആ വലിയ ചെക്കനല്ലേ? അയ്യേ, എന്നെ കണ്ടാ അവന്റെ അനിയത്തിയായിട്ട് തോന്നുന്നു. അത് തോന്നലല്ലേ, യാഥാർത്ഥ്യമല്ലല്ലോ. എന്നാലും അത്, ഒരെന്നാലും ഇല്ല ചേച്ചി, ഒരു കമ്പ്യൂട്ടർ ഫോണിലൂടെ വെറുതെ ഒന്ന് സംസാരിച്ചാ മതി. പക്ഷേ ഡയലോഗ് എനിക്ക് നേരത്തെ തരണം, എങ്കിലേ എനിക്ക് ക്യാരക്ടർ ആവാൻ പറ്റൂ. എല്ലാം ഞങ്ങൾ സെറ്റപ്പ് ആക്കി തരാം. എന്ത് സെറ്റപ്പ് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ കാശിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അല്ല, ഇതെന്താ സാധനം? മൊബൈൽ ഫോണിൽ സംസാരിച്ച പോരെ? മൊബൈൽ ഫോണിൽ സംസാരിച്ച പ്രിൻസിക്ക് സംശയം വരും. നമ്പർ എവിടെ തെളിയില്ലേ? അത് പിന്നെ ഇതിലൂടെ സംസാരിച്ചാലും നമ്പർ തെളിയില്ലേ? അയ്യോ ഇല്ല, അതാണ് ഈ സാധനത്തിന്റെ പിന്നിലെ രഹസ്യം. എന്താ നിങ്ങളുടെ ഈ സെറ്റപ്പിന്റെ ഉദ്ദേശം? എനിക്ക് കുഴപ്പമുണ്ടാക്കാനാണോ? ചേച്ചിക്ക് കുഴപ്പമുണ്ടായ അതിന്റെ കുഴപ്പം ആർക്കാ? ചേച്ചിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന ഞങ്ങൾക്കല്ലേ? അപ്പൊ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു കുഴപ്പമുണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ? അന്നും ഇതേ ഡയലോഗ് തന്നെയാ നിങ്ങൾ എന്നോട് പറഞ്ഞത്. എന്നിട്ട് ആ ടീച്ചറിന് ശശിയേട്ടനും കൂടി വന്ന് എന്നെ അന്ന് തന്നെ പൊക്കിയില്ലേ? അത് ആളിനെ മനസ്സിലായതുകൊണ്ടല്ലേ. ആ കുഴപ്പം സംഭവിക്കാതിരിക്കാനാ ഞങ്ങൾ ഈ ഹൈടെക് വിദ്യ ഉപയോഗിക്കുന്നത്. ഇതിലാകുമ്പോ ചേച്ചിക്ക് പ്രിൻസിപ്പലിനെ നേരിട്ട് കണ്ട് സംസാരിക്കാം. നേരിട്ട് കാണുന്നത് കൊണ്ട് ഇനി അഥവാ എവിടെയെങ്കിലും വെച്ച് പ്രിൻസിപ്പലിനെ കണ്ടാ തന്നെ ഒഴിഞ്ഞു മാറുകയും ചെയ്യാം, അല്ലേ രാഹുൽ അളിയ? അതെ. എന്താ പറഞ്ഞത്? പ്രിൻസിപ്പലിനെ നേരിട്ട് കാണാമെന്നോ? അപ്പൊ പ്രിൻസിപ്പൽ എന്നെയും കാണില്ലേ? അതൊന്നും പറ്റില്ല, ഞാനേ പഠിക്കില്ല, അത് ശരിയാവില്ല. ചേച്ചി, അത് പിന്നെ ചേച്ചിക്ക് പ്രിൻസിയെ കാണാം, പക്ഷേ പ്രിൻസിക്ക് ചേച്ചിയെ കാണാൻ പറ്റില്ല. ചേച്ചിയെ തിരിച്ചങ്ങോട്ട് കാണാതിരിക്കാനുള്ള സൂത്രം ഇതിനകത്ത് ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കയില്ലേ, പിന്നെ എങ്ങനെ കാണാനാ? അല്ല, അത് ഈ കുട്ടി പറഞ്ഞതോ, എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാ ഒഴിഞ്ഞു മാറാന്ന്. ഇതിൽ കൂടി പ്രിൻസിപ്പൽ എന്നെ കാണില്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ ഒഴിഞ്ഞു മാറുന്നത്? അതിവനൊരു തമാശ പറഞ്ഞതല്ലേ. ഇവന് കമ്പ്യൂട്ടറിന്റെ എ ബി സി ഡി അറിയില്ല. അല്ല, അത് ഞാൻ. നീ മിണ്ടരുത്, കുഴപ്പമൊന്നും ഇല്ലല്ലോ. എങ്കിൽ ഞാൻ ഒരു കൈ നോക്കാം, പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഇതിന്റെ പേരിൽ എനിക്കുണ്ടായ നിങ്ങൾ നാലു പേരെ ഞാൻ. അപ്പൊ തുടങ്ങാല്ലേ. പൊന്നു ചേച്ചി, വലക്കല്ലേ, എല്ലാം ഓർമ്മയുണ്ടല്ലോ. ഡയലോഗിന്റെ കാര്യത്തിൽ ആരും എന്നെ പഠിപ്പിക്കണ്ട.
താളിലെ അക്ഷരപ്പൂവുകൾ.